സാറിന് പേഴ്സണലി പറഞ്ഞാൽ ഹാർമോണിയ ആണോ ഇഷ്ടം, വയലിൻ ആണോ? രണ്ടും വായിക്കുകയും ഇഷ്ടമുള്ള ഇൻസ്ട്രുമെന്റ് ആണ്. ഏറ്റവും കൂടുതൽ ഇഷ്ടം ഏതിനോടാണ്? വയലിൻ ആണോ? ഞാൻ ഐ എം എ ലവർ ഫോർ ഓൾ ഇൻസ്ട്രുമെന്റ്സ്. എല്ലാ ഇൻസ്ട്രുമെന്റ്സിലും ഒരു ഒരു ഡിഫറെന്റ് മനുഷ്യർക്ക് എങ്ങനെ ഉണ്ടോ ക്യാരക്ടേഴ്സ്, അതുപോലെ ഡിഫറെന്റ് ക്യാരക്ടേഴ്സ്. അതുപോലെ സാക്സില് വേറെ ടോൺ ഉണ്ട്, ട്രംപറ്റില് വേറെ ഉണ്ട്, തബലയില് വേറെ ഉണ്ട്, വയലിനില് ഉണ്ട്. ഐ എം എ വയലിനിസ്റ്റ്. ഞാൻ ഒരു വയലിനിസ്റ്റ് ആയിട്ട് വന്ന കാരണം അത് എനിക്ക് ഐ ഷുഡ് താങ്ക് മൈ ഫാദർ, അച്ഛന്. അമ്മ ഓർഗനിസ്റ്റ് ആയിരിക്കുമ്പോൾ ഞാൻ എനിക്ക് ഒരു ഇൻട്രസ്റ്റ് കൂടുതൽ ഇരിക്കും. അപ്പൊ ഞാൻ ആദ്യം 7-8 വയസ്സിലെ പാടും, പാട്ടുകാരനാകണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അത് നടന്നിട്ടില്ല. അത് അത് അതും ഗോഡ്സ് വിൽ. പിന്നെ അവര് എനിക്കൊരു നോക്കിയിട്ട് ഒരു ബുൾബുൾ താരാവാണ് നേരത്തിലെ ഒരു മേടിച്ചു കൊടുത്തു. അത് പള്ളിയിൽ ഞാൻ വായിക്കും. വെറുതെ ഓർഗനിസ്റ്റിന്റെ ബാക്കിൽ ഇരുന്നിട്ട് താഴെ ഇരുന്നിട്ട് അത് വായിക്കും. ഇങ്ങനെ ഐ പ്രൊഡ്യൂസ് മൈ ഇൻട്രസ്റ്റ്. പിന്നെ അച്ഛൻ നോക്കിയിട്ട് ഒരു ഓർഡിനറി വയലിൻ, ഒരു 25 rupees ഒരു വയലിൻ മേടിച്ചു കൊടുത്തു. അതിൽ അങ്ങനെ സ്റ്റാർട്ടായി. സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പോ എന്റെ ഇൻസ്പിറേഷൻ വാസ് വൺ ജോസഫ്. റീസെന്റ് പുള്ളി മരിച്ചു. ഈ വാസ് എ ബെസ്റ്റ് വയലിൻ. എന്നെ വെച്ചിട്ട് ഞാൻ എന്റെ അഭിപ്രായത്തില് ഈ വാസ് എ വെരി വെരി ഗുഡ് വയലിനിസ്റ്റ്, വെരി സോഫ്റ്റ് ടോക്കൺ. ഇപ്പൊ റീസെന്റ് 90+ ഇപ്പൊ മരിച്ചു. പുള്ളി ഞാനും നെയ്ബേഴ്സ് ആയിരുന്നു. അവരുടെ അച്ഛൻ വളരെ സ്ട്രിക്റ്റ്. രാവിലെ 4 o'clock 4:30 എണീച്ച് പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ ഞാനും അവരും ഫ്രണ്ട്സ് ആയിരുന്നു. പക്ഷെ പുള്ളിയുടെ വായ് പ്ലേയിങ് കേട്ടിട്ട് ഞാൻ സ്തംഭിച്ച് ഇങ്ങനെ കുത്തിയിരിക്കും, കുത്തി കണ്ടിട്ട് രസിക്കും. അപ്പൊ എന്റെ അച്ഛനും വളരെ ഇഷ്ടം പുള്ളി വായിക്കുന്നത്. പുള്ളിയാണ് ഈ മൈനാകത്തിലെ സോലോ വായിച്ചത്. ശ്രുതിയിൽ നിന്നൊരു മൈനാകം, രണ്ടു പുള്ളിക്ക് അവസാനം ഞങ്ങൾക്ക് വായിച്ച പാട്ടുകളാണ്. സോ അതുപോലെ ഇൻസ്പിറേഷൻ, എനിബഡി ഫോർ ദാറ്റ് മാറ്റർ ഷുഡ് ഹാവ് വിൽ ഹാവ് ഇൻസ്പിറേഷൻ ഫ്രം സംബഡി. താനായിട്ട് ആരും വന്നിട്ടില്ല. ആരെങ്കിലും പറയും ഒരു ജോലി വേണമെങ്കിലും ആരെങ്കിലും ഒരാള് അവിടെ പറഞ്ഞു കൊടുത്ത് ദർ ഇസ് എ വേക്കൻസി ദേർ, അവരെ പോയി കണ്ട് കാണും, എന്റെ പേര് പറയും, ഇങ്ങനെ പറയും. ഇതുപോലെ ദൈവം നമുക്ക് കൊടുത്ത അത് ഒരു വലിയ ഭാഗ്യമാണ്. അപ്പൊ ജനക്കും അങ്ങനെ പലരെ കണ്ടിട്ട്, അപ്പൊ ജോസഫാണ് അവരെ കണ്ടിട്ട് ഞാൻ വയലിൻ പഠിച്ചു. പിന്നെ അപ്പൊക്കെ ഹിന്ദി മ്യൂസിക്കിൽ വളരെ ഇൻട്രസ്റ്റ് ആണ് ജനക്ക്. ഹിന്ദി അപ്പൊക്കെ റേഡിയോയിലെ വീട്ടിലില്ല. ബിക്കോസ് മൈ പേരൻസ് വെർ വെരി സ്ട്രിക്ട്, എസ്പെഷ്യലി മൈ ഫാദർ വെരി ഓർത്തഡോക്സ് ക്രിസ്ത്യൻ. അവർ പുള്ളിക്ക് സിനിമ ഇനിമ ഇപ്പൊ റേഡിയോ അവ പിടിക്കാത്ത കാര്യം. ഞാൻ വളർന്നത് ഒരു മിഷീൻ കോമ്പൗണ്ട് വേർ ദ വർ അമേരിക്കൻ മിഷനറീസ്. അപ്പോ അത് അവർക്ക് ഇഷ്ടപ്പെടില്ല എന്റെ ഫാദർ. അപ്പൊ ജനറലി ഹി വാസ് ലൈക്ക് ദാറ്റ്. ഹി വാസ് സച്ച് എ റിയലി, ഹി വാസ് എ ജെന്റിൽമാൻ, ഹി വാസ് എ റിയൽ ക്രിസ്ത്യൻ, എല്ലാം പറയാം. അവർക്ക് ഞാൻ എപ്പോഴും ഇപ്പോഴും അവർ ആലോചിച്ചാൽ ബിക്കോസ് ഓഫ് ഹിം I am like this because I would have gone astray.